എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും റിയാലിറ്റി ഷോ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വളരെ രസകരവും അതിനോടൊപ്പം ഹൃദയസ്പർശിയായ കുറച്ച് സംഭവങ്ങളും നടന്ന ഒരു എപ്പിസോഡായിരുന്നു കഴിഞ്ഞത് അതെന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കളിലെ ഓൾക്കൂടി ഒന്ന് ഇനേബിൾ ചെയ്യണം എങ്കിൽ മാത്രമേ തുടർന്ന് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കെട്ടിയോനും ആ കെട്ടിയോളും ും ഇനി കാണാം പൊടിപൂരം എന്ന നമ്മുടെ കിഡിലൻ ടൈറ്റിൽ സോങ്ങോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തു എൻ്റെ അമ്മ എന്ന റൗണ്ടിൽ ഇന്ന് മത്സരിക്കാൻ വന്നത് അമലും അർപ്പണയുമാണ് അമൽ അമലിൻ്റെ അമ്മയെക്കുറിച്ച് ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി അമ്മയാണ് അമലിൻ്റെ റോൾ മോഡൽ എന്നാണ് പറഞ്ഞത് ഈ ഒരു റൗണ്ടിൽ അമലിനും അർപ്പണയ്ക്കും അമ്മമാർ പത്തിൽ എട്ട് റൺസും പിഷാരടി ഇരുപതിൽ പതിനേഴ് റൺസും നൽകി ടോട്ടൽ മുപ്പതിൽ ഇരുപത്തി അഞ്ച് റൺസ് അമൽ ആൻഡ് അർപ്പണയ്ക്ക് ലഭിക്കുകയുണ്ടായി അടുത്ത റൗണ്ട് ഭർത്താവ് അത്ര പോര ഭർത്താവ് അത്ര പോര എന്ന റൗണ്ടിൽ മത്സരിക്കാൻ വന്നത് ദർശനയും ശ്രീകാന്തമായിരുന്നു ദർശനയ്ക്ക് പറയാനുണ്ടായിരുന്ന അനുഭവം ദർശന ശ്രീകാന്തിനോടും അമ്മയോടും പറയാൻ തുടങ്ങുന്നതിന് മുൻപായിട്ട് നമ്മുടെ രഞ്ജിനി ചോദിച്ചു സാധാരണ വിഷമങ്ങളും പരാതികളുമൊക്കെ പറയുന്ന സമയത്ത് ശ്രീകാന്ത് അത് കേൾക്കാറുണ്ടോ എന്ന് ആ സമയത്ത് ദർശന പറയുകയാണ് സാധാരണ വിഷമങ്ങളൊക്കെ പറയുന്ന സമയത്ത് ശ്രീകാന്ത് കേൾക്കാറില്ല ഇരുന്ന് കൊടുക്കാറില്ല എന്ന് അതിനുശേഷമാണ് ദർശന ദർശനയുടെ അനുഭവം പറഞ്ഞു തുടങ്ങിയത് ദർശനയുടെ അനുഭവം എന്താണെന്ന് വെച്ചാൽ ദർശനയുടെ വളരെ ചെറിയ പ്രായത്തിലായിരുന്നു ശ്രീകാന്തിനോട് ഒപ്പമുള്ള കല്യാണം കഴിഞ്ഞത് വളരെ പക്വതയുള്ള ആളാണ് ശ്രീകാന്ത് അതുകൊണ്ട് തന്നെയാണ് ദർശനയ്ക്ക് ശ്രീകാന്തിനെ ഇഷ്ടപ്പെട്ടത് പക്ഷേങ്കില് കല്യാണത്തിന് മുൻപ് കണ്ട ശ്രീകാന്ത് അല്ലായിരുന്നു കല്യാണ ശേഷം

പഞ്ചാര അടിച്ചോ അല്ലെങ്കിൽ ഇല്ലാതെ നടക്കുകയോ ഒന്നും അത് ചെയ്യുന്നൊരു വ്യക്തിയല്ല വളരെ പക്വതയുള്ള ആളും അതുപോലെ ദർശനയ്ക്ക് നല്ല നല്ല കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്ന ആളുമൊക്കെ ആയിരുന്നു നമ്മുടെ ശ്രീകാന്ത് പക്ഷേ കല്യാണത്തിന് ശേഷം നല്ലതുപോലെ സംസാരിച്ചുകൊണ്ടിരുന്ന ആള് പെട്ടെന്ന് സംസാരമെല്ലാം നിർത്തി ആളുകളുടെ മുൻപിൽ വെച്ച് ദർശനയോട് സംസാരിക്കുകയും ആളുകൾ ഇല്ലാത്ത സമയത്ത് ദർശനയെ ഒറ്റപ്പെടുത്തുകയും ദർശനോട് സംസാരിക്കാതിരിക്കുകയൊക്കെ ചെയ്തു കല്യാണത്തിന് ശേഷം വിരുന്നിനൊക്കെ പോകുമ്പോൾ വിരുന്നിന് പോകുമ്പോൾ വിരുന്നിന് പോകുന്ന വീട്ടിൽ വെച്ച് ബന്ധുക്കളുടെ മുൻപിൽ വെച്ച് സംസാരിക്കുകയും എന്നാൽ ഒറ്റയ്ക്കുള്ള സമയത്ത് യാതൊരു റിലേഷൻ ഇല്ലാതാവുകയും ഒക്കെ ചെയ്തു ഇതൊക്കെ ദർശനിക്ക് വളരെ ദുഃഖമുണ്ടാക്കി കാരണം ഇവരുടെ പ്രണയിച്ചിട്ടുള്ള വിവാഹമായിരുന്നല്ലോ വീട്ടുകാരെ പോലും വെറുപ്പിച്ച് ഇവരെ കല്യാണം കഴിച്ചാണ് വീട്ടുകാർ കല്യാണം കഴിപ്പിച്ച് കൊടുത്താണെങ്കിൽ പോലും പ്രണയവിവാഹമാകുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ വീട്ടിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് ഇവരുടെയും കല്യാണം കഴിഞ്ഞത് അങ്ങനെ എന്തായാലും ദർശനയ്ക്ക് അത് വല്ലാത്ത ദുഃഖമുണ്ടായി അതുമാത്രമല്ല ദർശനയുടെ അച്ഛനും അമ്മയും ഡൈവോഴ്സാണ് അതുകൊണ്ട് തന്നെ ദർശനയ്ക്ക് വീട്ടിലും കുറേ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ട വന്ന ഒരാളാണ് ദർശന അതിൻ്റെ കൂടെ കല്യാണശേഷം ശ്രീകാന്തും ഇങ്ങനെ ഒറ്റപ്പെടുത്തിയപ്പോൾ ഇതൊന്നും ദർശനയ്ക്ക് സഹിക്കാൻ സാധിച്ചില്ല ഒരു ദിവസം ശ്രീകാന്ത് ദർശനയോട് പറഞ്ഞു എനിക്ക് നിന്നെ നൂറ് ശതമാനം സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്ന് ദർശനയ്ക്ക് ശ്രീകാന്ത് പറഞ്ഞത് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല കാരണം ദർശന ശ്രീകാന്തിനെ മാത്രം വിശ്വസിച്ച് ഇറങ്ങി വന്നതാണ് അങ്ങനെ വന്ന ദർശനയ്ക്ക് ഈ വാക്കുകൾ സഹിക്കാൻ പറ്റിയില്ല ശ്രീകാന്ത് പ്രശ്നങ്ങൾ തുറന്നു പറയില്ല കാരണം എന്താണെന്ന് അറിയാതെ ദർശന ആകെ മനസ്സ് വിഷമിപ്പിച്ച് ഇങ്ങനെ നാല് വർഷങ്ങൾ മുന്നോട്ട് പോയി നാല് വർഷങ്ങളാണ് എന്താണ് പ്രശ്നമെന്ന് പോലും അറിയാതെ ദർശന ആകെ ടെൻഷൻ അടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് അതിനിടെ ഒരു കുഞ്ഞൊക്കെ ഉണ്ടായെങ്കിൽ പോലും അവരുടെ പ്രശ്നങ്ങൾ തീർന്നില്ല ആളുകളുടെ മുൻപിൽ മാത്രം മിണ്ടും സംസാരിക്കും ചില സമയത്ത് മിണ്ടും ചില സമയത്ത് മിണ്ടത്തില്ല ആകെ ഒറ്റപ്പെടുത്തി കളയുകയാണ് ദർശനയെ ദർശനയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു എന്നാൽ കാരണം പറയുകയാണെങ്കിൽ കാരണം അറിയാമല്ലോ അങ്ങനെയെങ്കിലും ഉണ്ടല്ലോ ഒരു ആശ്വാസം ഇത് കാരണം അറിയാതെ എത്രത്തോളം എങ്ങനെ ക്ഷമിക്കും അത് സഹിക്കുന്നതിനും ഒക്കെ അതിര് കഴിഞ്ഞ ഒരു പ്രവൃത്തിയാണ് ദർശനയോട് ശ്രീകാന്ത് ചെയ്തത് അങ്ങനെ ജീവിതം മുന്നോട്ട് പോയി അവസാനം നമ്മുടെ ദർശനയ്ക്ക് ജീവിതം അവസാനിപ്പിച്ചാൽ മതിയെന്ന് വരെ തോന്നിയ നിമിഷങ്ങളുണ്ടായിരുന്നു എന്നുവരെയാണ് ഇന്ന് ദർശനം തുറന്ന് പറഞ്ഞത് അവസാനം ദർശന ചോദിക്കുകയാണ് അതെന്തുകൊണ്ടാണ് എന്ത് തെറ്റ് ഞാൻ ചെയ്തിട്ടാണ് എന്നോട് അങ്ങനെ ചെയ്തതെന്ന് ഈ വേദിയിൽ ഇപ്പോഴൊന്ന് പറയാമോ എന്ന് ശ്രീകാന്തിനോട് ദർശനം ചോദിക്കുകയാണ് ചെയ്തത് ഇതെല്ലാം കേട്ടിരുന്ന തല കുലുക്കി ശ്രീകാന്ത് ശരിയാണ് ശരിയാണെന്ന് കാണിക്കുകയാണ് ചെയ്തത് അതിനുശേഷം ശ്രീകാന്തിനോട് ദർശനം ചോദിച്ചപ്പോൾ ശ്രീകാന്ത് ഉത്തരം പറയുകയാണ് ശ്രീകാന്ത് ഉത്തരം പറഞ്ഞത് ഇങ്ങനെയാണ് ജീവിതത്തിൽ മറന്നുപോയ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ നീ എന്നെ ഓർമ്മിപ്പിച്ചത് ഇനി ഞാൻ ഇതിൻ്റെ ഉത്തരം പറയാം കല്യാണ നിശ്ചയത്തിന് ശേഷം ഒരു എട്ട് മാസം നമുക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു കല്യാണം കഴിക്കാൻ വേണ്ടി ആ എട്ടു മാസം നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ ആ എട്ട് മാസം നീ എന്നോട് എങ്ങനെയാണ് പെരുമാറിയതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ അപ്പോൾ ദർശന മിണ്ടാതെ നിൽക്കുകയാണ് ആ എട്ട് മാസം സംഭവിച്ചതാണ് കല്യാണശേഷം ശേഷം എന്നെക്കൊണ്ട് ഇങ്ങനെയെല്ലാം ചെയ്യിപ്പിക്കാൻ കാരണമായത് അതെ ആ എട്ടു മാസം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ കല്യാണത്തിന് മുൻപ് ഇവരുടെ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങളാണ് എട്ട് മാസത്തിന് മുൻപ് അതായത് വിവാഹ നിശ്ചയത്തിന് ശേഷം കല്യാണത്തിന് മുൻപ് എട്ട് മാസമുള്ള ഗ്യാപ്പിൽ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ദർശന കുറേ നിബന്ധനകൾ വെച്ചു സൺഡേ ഫോൺ വിളിക്കരുത് ഫോൺ എടുത്താൽ തന്നെ നമ്മുടെ ദർശന സ്നേഹത്തോട് ഒരു വാക്ക് സംസാരിക്കത്തില്ല വിളിക്കുന്ന സമയത്ത് തന്നെ കോളിന് ലിമിറ്റ് വെക്കുക അപരിചിതരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുക അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ദർശന സൃഷ്ടിച്ചായിരുന്നു അതിൻ്റെ എല്ലാം വിഷമം നമ്മുടെ ദർശനയോട് ശ്രീകാന്തിനുള്ളത് കൊണ്ട് ആ വിഷമം ഒരു ദേഷ്യമായിട്ടൊക്കെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് കല്യാണശേഷം ശേഷം ഇങ്ങനെയെല്ലാം ശ്രീകാന്ത് പ്രവർത്തിച്ചത് എന്നാണിന്ന് ശ്രീകാന്ത് തുറന്നു പറഞ്ഞത് അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടെ പറഞ്ഞു ഞാൻ അന്ന് അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും ഇന്ന് ഈ നിമിഷം ഞാൻ പറയുകയാണ് ഞാൻ ചെയ്തതിനെല്ലാം ഈ ലോകം സാക്ഷിയാക്കി ഞാൻ നിന്നോട് മാപ്പ് പറയുന്നു അതോടൊപ്പം എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് തിരിച്ചു തിരിച്ചൊന്നും എനിക്കറിയാമെന്ന് പറഞ്ഞു അപ്പോഴതാ അവളെ മിണ്ടാതിരുന്ന ഇതെല്ലാം കേട്ട അമ്മ അതിനിടക്കൂടെ കയറി പറയുകയാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നെ ഉൾക്കൊള്ളാൻ ദർശനയ്ക്ക് സാധിച്ചിട്ടില്ല എന്ന് ദാഗടക്കുന്ന അടുത്ത ട്വിസ്റ്റ് അവിടെ ശ്രീകാന്തും ദർശനയുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നതേ ഉള്ളായിരുന്നു അപ്പോഴമ്മ അടുത്ത പ്രശ്നവും പൊക്കിക്കൊണ്ട് വന്നു അമ്മയ്ക്ക് ശ്രീകാന്തിയും ദർശനയും തമ്മിലുള്ള പ്രശ്നം തീർന്നപ്പോൾ അടുത്ത പ്രശ്നം അമ്മയ്ക്ക് തുടങ്ങി അമ്മയ്ക്ക് പരാതിയാണ് അമ്മയെ ആര് ശ്രദ്ധിക്കുന്നില്ല ആരുമല്ല പ്രത്യേകിച്ച് ദർശന ദർശന അമ്മയെ ശ്രദ്ധിക്കുന്നില്ല ദർശന അമ്മയ്ക്ക് കെയർ കൊടുക്കുന്നില്ല ദർശന അമ്മയോട് സംസാരിക്കുന്നില്ല അതോടൊപ്പം തന്നെ ദർശന ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഈയൊരമ്മ എനിക്ക് അമ്മയായിട്ട് വേണ്ടായിരുന്നു ഈ അമ്മയുടെ അനുജത്തിയുണ്ട് കുഞ്ഞമ്മ ഈ കുഞ്ഞമ്മ എനിക്ക് അമ്മയായിട്ട് കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ ദർശന പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് ഇതെല്ലാം ഈ വേദിയിൽ ഇന്ന് അമ്മ ഇരുന്ന് പറയുകയാണ് ശരിക്കും ഈ ഒരു വേദിയിൽ അമ്മ സംസാരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഭർത്താവും ഭാര്യയും തമ്മിൽ സംസാരിക്കേണ്ട റൗണ്ട് ആയിരുന്നു പക്ഷെ അമ്മ ഇതിനിടയ്ക്ക് കയറി സംസാരിച്ചു അങ്ങനെ അമ്മ അമ്മയുടെ പരാതിയെല്ലാം തുറന്നു പറയുകയാണ് അതിന് മറുപടി ദർശനയും പറയുന്നുണ്ട് അപ്പോഴും ദർശനം ചോദിക്കുകയാണ് അമ്മയെ നോക്കുന്ന ആരാണ് അമ്മയ്ക്ക് ഭക്ഷണം തരുന്ന ആരാണ് അമ്മയ്ക്ക് മരുന്ന് തരുന്ന ആരാണ് ഇതെല്ലാം ഞാനല്ലേ ചെയ്യുന്നത് അപ്പോഴിതിന് മറുപടി അമ്മയും പറയുന്നുണ്ട് അത് മരുന്ന് എനിക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ആൾ കൊണ്ട് തരുന്നതാണ് ഭക്ഷണം തന്നെന്ന് പറഞ്ഞ കാര്യമില്ല എന്നെ സ്നേഹത്തോടൊരു വാക്ക് സംസാരിക്കുന്നുണ്ടോ എന്നെ സ്നേഹത്തോടെ നോക്കുന്നുണ്ടോ ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഒരു റൂമിൽ ഒരു മൂലയ്ക്ക് ഞാൻ ഇരിക്കുകയാണ് എൻ്റെ സങ്കടം ആരും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ അമ്മയും അമ്മയുടെ പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിക്കും അമ്മയ്ക്ക് മനസ്സിൽ അമ്മയുടെ ഭർത്താവ് മരിച്ചതിന് അതായത് ശ്രീകാന്തിൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഒരുപാട് സങ്കടങ്ങളുണ്ട് ആ സങ്കടമെല്ലാം അമ്മയുടെ ഉള്ളിലുള്ളതെല്ലാം അമ്മ ഇന്ന് ഒരു വേദിയിൽ ഒരവസരം കിട്ടിയപ്പോൾ തുറന്നു പറഞ്ഞു അത് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമാണെന്നോ ലോകം മുഴുവനും കാണുന്ന വേദിയാണെന്നോ ഒന്നും അമ്മ ഓർത്തില്ല അമ്മയുടെ മനസ്സിലുള്ള സങ്കടം എല്ലാം അമ്മ തുറന്നങ്ങ് പറഞ്ഞു എന്താണേലും ദർശന അപ്പോഴേക്കും അത് ശരിക്കും അങ്ങ് ഫീൽ ചെയ്തു ദർശന അപ്പോഴേക്കും ഒരു ചോദ്യം ശ്രീകാന്തിനോട് ചോദിക്കുകയാണ് ശ്രീകാന്ത് ഇതിന് ഉത്തരം പറയണം ഞാൻ അമ്മയെ നോക്കുന്നുണ്ടോ ഞാൻ അമ്മയെ കെയർ ചെയ്യുന്നുണ്ടോ ഇതിൻ്റെ എല്ലാ ഉത്തരം ശ്രീകാന്ത് പറയണമെന്ന് അമ്മയുടെയും ഭാര്യയുടെയും നടുവിലായി ആ റൗണ്ട് ശരിക്കും ഭർത്താവ് അത്ര പോര എന്ന റൗണ്ടാണെങ്കിലും നമ്മുടെ ആദ്യത്തെ ഘട്ടത്തിലെ ഒരു റൗണ്ട് ഉണ്ടായിരുന്നല്ലോ അമ്മയോ ഭാര്യയോ എന്ന റൗണ്ട് ആ റൗണ്ട് പോലെ ആയിപ്പോയി ഇത് അമ്മയുടെയും ഭാര്യയുടെയും നടുക്ക് പെട്ട് വലഞ്ഞു പോയി ശ്രീകാന്ത് പക്ഷേ ശ്രീകാന്ത് ഒറ്റ ഉത്തരം തന്നെ പറഞ്ഞു നമ്മുടെ ദർശന കെയർ കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആ റൗണ്ട് അവിടെ അവസാനിച്ചു ഈ റൗണ്ടിൽ ഇവർക്ക് ലഭിച്ച മാർക്ക് എന്ന് പറയുന്നത് നല്ല സ്കോറാണ് പിഷാരിടി ഇരുപതിൽ പത്തൊമ്പത് റൺസ് ലഭി കൊടുത്തു അമ്മമാർ പത്തിൽ ഒമ്പത് റൺസും കൊടുത്തു ടോട്ടൽ മുപ്പതിൽ ഇരുപത്തി എട്ട് റൺസ് ലഭിച്ചു ഇവർക്ക് സ്റ്റാർ റേറ്റിംഗ് അഞ്ച് സ്റ്റാറും ലഭിച്ചിട്ടുണ്ട് അങ്ങനെ നല്ല ഒരു മാർക്കാണ് ഇവർക്ക് കിട്ടിയത് അങ്ങനെ നല്ല എപ്പിസോഡായിരുന്നു ഇന്ന് കഴിഞ്ഞത് നല്ല എപ്പിസോഡാണ് തകർപ്പൻ എപ്പിസോഡാണെങ്കിലും നമ്മുടെ ഭർത്താവ് അത്ര പോര എന്ന റൗണ്ട് കുറച്ച് ഹൃദയസ്പർശിയായ മുഹൂർത്തങ്ങളായിരുന്നു കഴിഞ്ഞത് അങ്ങനെ നമ്മുടെ ട്വൻ്റി ട്വൻറ്റിയിലെ ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും റിയാലിറ്റി ഷോയുടെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി ട്വൻ്റി ട്വൻ്റി വണ്ണിലാണ് നമ്മുടെ ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവിൻ്റെ എപ്പിസോഡ് വരുന്നത് നമുക്ക് ആ എപ്പിസോഡിൻ്റെ റിവ്യൂമായി ഞാൻ നേരത്തെ നിങ്ങളുടെ മുൻപിൽ എത്തുന്നതാണ് ആ വീഡിയോ കിട്ടണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബായ്